ലോക്ക്ഡൌൺ വന്നതോടെ മലയാളികളുടെ അസുഖമെല്ലാം മാറിയു. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളുടെ അവസ്ഥ കണ്ടാൽ അങ്ങനെ തന്നെ തോന്നും. സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരെ കാണാൻ തിങ്ങി ഞെരിങ്ങിയിരുന്ന നീണ്ട ക്യൂ, അതായത് രോഗികളുടെ നീണ്ട ക്യൂ കാണാനില്ല. മിക്ക ആശുപത്രികളിലെയും ഒപികൾ അടഞ്ഞു കിടക്കുകയാണ്. അടിയന്തര ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകും, പരലോകത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് രോഗികളെയും രോഗികളുടെ ബന്ധുക്കളെയും പേടിപ്പിച്ച് ശസ്ത്രക്രിയകൾ നടത്തിയിരുന്ന മുന്നറിയിപ്പുകൾ അപൂർവമായി. അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി ഒരാശുപത്രിയിൽ നിന്ന് മറ്റൊരാശുപത്രിയിലേക്ക് ഓടിക്കൊണ്ടിരുന്ന, അതായത് തിരക്കിട്ട് പാഞ്ഞുകൊണ്ടിരുന്ന ആംബുലൻസുകളും റോഡരികിൽ കാണാതായി. പല സ്വകാര്യ ആശുപത്രികളിലെയും ICU കളും വെന്റിലേറ്ററുകളും അടഞ്ഞു തന്നെ കിടക്കുന്നു. കഴിഞ്ഞ 2 മാസമായി ആശുപത്രികളുടെ വരുമാനം 1/4 കുറഞ്ഞു. സംസ്ഥാനത്തെ ഏകദേശം 1500 ആശുപത്രികളിലാണ് കിടത്തിൽ ചികിത്സയുള്ളത്. പുറത്തിറങ്ങുന്നതിന് വിലക്കുള്ളതിനാൽ പ്രമേഹം, ഹൃദ്രോഗം, ആസ്മ തുടങ്ങിയ വിവിധതരം രോഗികൾ നിലവിലുള്ള മരുന്ന് കഴിച്ച് തുടരുകയാണെന്നാണ് വിലയിരുത്തൽ. ലോക്ക്ഡൌണിന് ശേഷം സ്ഥിതി മാറുമെന്നാണ് ആശുപത്രികൾ പറയുന്നത്. സംസ്ഥാനത്തെ ആശുപത്രികളിൽ 60% സ്വകാര്യ മേഖലയിലാണ്. അതേസമയം ആശുപത്രികളിലെ വരുമാനം കുറഞ്ഞുവെന്ന ഒറ്റ കാരണം പറഞ്ഞ് ഈ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്കും മറ്റ് ജീവനക്കാർക്കുമെല്ലാം ശമ്പളം വെട്ടിക്കുറച്ചു. പല ആശുപത്രികളും കഴിഞ്ഞ 2 മാസമായി ശമ്പളം കൊടുത്തിട്ടില്ല. കൊടുത്തവയാകട്ടെ വളരെ തുച്ഛമായ പൈസകൾ മാത്രം. ചില ആശുപത്രികൾ ചെറിയ പൈസ കൊടുത്തിട്ട് മുഴുവൻ തുകയും കൈപ്പറ്റിയതായി രസീതും എഴുതി വാങ്ങി. അടിയന്തരവും അല്ലാത്തതുമായ ശസ്ത്രക്രിയകൾ മിക്കവാറും എല്ലാ ആശുപത്രികളിലും നടക്കുന്നുണ്ട്. ടെലിമെഡിസിനും ഓൺലൈൻ ചികിത്സയും മിക്ക ആശുപത്രികളും തുടങ്ങിയിട്ടുമുണ്ട്. ഫാർമസികളും പ്രവർത്തിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ അറവുശാലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ പനിക്കോ ജലദോഷത്തിനോ ഒരാശുപത്രിയിൽ ചെന്നാൽ പോലും മിനിമം 500 മുതൽ 2000 രൂപ വരെ കയ്യിൽ കരുതണം. ഒരു ഡോക്ടറും ഒരു നഴ്സും മാത്രമുള്ള ഒരു ക്ലിനിക്കിൽ ചെന്നാലാണ് 500 രൂപ ചെലവാകുന്നത്. എന്നാൽ അത് ഗ്രേഡ് കൂടുന്തോറും, അതായത് 2-3 ഡോക്ടറുള്ള ആശുപത്രിയിൽ ചെന്നാലും അല്ലെങ്കിൽ കിടത്തി ചികിത്സയുള്ള ആശുപത്രിയിൽ ചെന്നാലും ഗ്രേഡ് അനുസരിച്ച് തുകയുടെ ബില്ലും കൂടിക്കൊണ്ടേയിരിക്കും. അത്യാവശ്യം ലാഭവും ഒബ്സർവേഷനും ഒക്കെ ഉള്ള ഒരാശുപത്രി ചെന്നാൽ 1000 രൂപയിൽ കുറയുകയില്ല. അതേസമയം കിടത്തി ചികിത്സയും ലാഭവും എല്ലാം ഉള്ള ഒരാശുപത്രി ചെന്നാലോ, അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി എന്നൊക്കെ പേരുള്ള ആശുപത്രിയിൽ ചെന്നാൽ മിനിമം 2000 കൊടുക്കാതെ പനി എന്ന അസുഖത്തിന് മരുന്ന് കുറിച്ച് മരുന്നുമായി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്. അതുപോലെ ഒരു നെഞ്ചുവേദനയുമായി ഒരാശുപത്രി ചെന്നാൽ, അതായത് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഒരാശുപത്രി ചെന്നാൽ ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും കൈ കരുതിയിരിക്കണം. കാരണം ചെന്നാലുടൻ നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ ഉടൻ അവരെ എടുത്ത് ICU യിലാക്കും. ഗ്യാസ് ട്രബിളിൻ്റെ അസുഖം ഉള്ളവർക്ക് നെഞ്ചുവേദനയും ശരീരവേദനയും ഒക്കെ ഉണ്ടാകുന്നത് സാധാരണമാണ്. ഇങ്ങനെ നെഞ്ചുവേദനയുമായി വരുന്ന രോഗിയെ ICU യിലാക്കി കഴിഞ്ഞാൽ ഉടൻ ബ്ലഡ് ടെസ്റ്റ് മുതൽ യൂറിൻ ടെസ്റ്റ് മുതൽ മുഴുവൻ ടെസ്റ്റുകളും അവർ നടത്തിയിരിക്കും. ഇതിൻ്റെ എല്ലാം പരിശോധനാ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറും നഴ്സും ബന്ധുക്കളെ വിളിച്ചു പറയും, ഈ രോഗിക്ക് 5 ഗ്രാം ചെയ്യണം, 5 ഗ്രാം ചെയ്തെങ്കിലേ ശരീരത്തിലുള്ള ബ്ലോക്ക് കണ്ടെത്താനാകൂ, അത് നിർബന്ധമായും ചെയ്യണമെന്ന് പറയും. രോഗികളുടെ ബന്ധുക്കൾ ഇതിന് എത്ര രൂപയാവും എന്ന് ചോദിച്ചാൽ, ഏയ് പൈസയൊന്നും ആവത്തില്ല, ചെറിയ തുക മാത്രമേ ആവുകയുള്ളൂ എന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച് ഈ രോഗിയെ 5 ഗ്രാം ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പ്രാഥമിക ചികിത്സ കൊടുത്തിട്ട് ആ ആശുപത്രിയിലെ ഏറ്റവും നല്ല സൗകര്യമുള്ള, അതായത് AC യും ടെലിവിഷനും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഏറ്റവും മുന്തിയ ഒരു റൂം അദ്ദേഹത്തിനായി അനുവദിക്കും. അദ്ദേഹത്തെ അവിടേക്ക് മാറ്റും. മാറ്റിയിട്ട് 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം 5 ഗ്രാം നടത്തും. 5 ഗ്രാം നടത്തിയതിന് ശേഷം അതിൻ്റെ ഫലം വരുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ വിളിച്ചു പറയും, 5 ഗ്രാം ചെയ്തപ്പോൾ അതിനകത്ത് ബ്ലോക്കാണ്, 2 ബ്ലോക്കാണ്, 3 ബ്ലോക്കാണ്, അതും ഫുള്ള് ബ്ലോക്കാണ്, ഇത് അടിയന്തര ശസ്ത്രക്രിയ നടത്തി ആൻജിയോപ്ലാസ്റ്റി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആളിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവും എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കും.
ചില രോഗികളുടെ ബന്ധുക്കൾ പറയും ഓ ആൻജിയോഗ്രാം ചെയ്യണ്ട റിപ്പോർട്ട് വരട്ടെ റിസൾട്ട് വരട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കാണിച്ചോളാം ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒഴിഞ്ഞാലും തന്നെ ഡോക്ടറും നഴ്സുമാരും അതായത് ആശുപത്രിയിലെ പിആർഒ ഉണ്ടെങ്കിൽ പിആർഒ മുതൽ ജീവനക്കാർ വരെ ഇവരെ പറഞ്ഞു പേടിപ്പിച്ച് പേടിപ്പിച്ച് ഒടുവിൽ ആൻജിയോപ്ലാസ്റ്റി നടത്താൻ തീരുമാനിക്കും ഇങ്ങനെ ആൻജിയോഗ്രാം നടത്താൻ തീരുമാനിച്ചാൽ ഉറപ്പാക്കിക്കോണം ഒരു 2 ലക്ഷം രൂപ എങ്ങും തൊടാതെ അടച്ചെങ്കിലേ തിരിച്ചിറങ്ങി വരാൻ പറ്റുകയുള്ളൂ അതേസമയം ആൻജിയോഗ്രാം മാത്രം ചെയ്താലോ 3 ദിവസം കഴിഞ്ഞ് ചെയ്താൽ 4ാമത്തെ ദിവസം ഇദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ബില്ല് ഏകദേശം എങ്ങനെ പോയാലും 1 ലക്ഷം രൂപയ്ക്കകത്താകും ഈ 1 ലക്ഷം രൂപ എങ്ങനെയാകുന്നത് അത് പലതരത്തിലുള്ള ഫീസുകളായിട്ടാണ് ബില്ലിൽ കാണിക്കുന്നത് നഴ്സിംഗ് കെയർ മെഡിസിൻ്റെ ചാർജ് ജീവനക്കാരൻ്റെ ശുശ്രൂഷ അതുപോലെ തന്നെ റൂം വാടക തുടങ്ങി എന്തെല്ലാം എഴുതി ചേർക്കാമോ ഏതെല്ലാം കാറ്റഗറികളുണ്ടോ അതിലെല്ലാം എഴുതി ചേർത്താണ് വലിയ ഈ 1 ലക്ഷം രൂപയുടെ ബില്ല് ആക്കി കൊടുക്കുന്നത് പല ആശുപത്രികളിലെയും റൂം തന്നെ ഈ രോഗികളെ അതായത് കാർഡിയോളജി വിഭാഗത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന രോഗികളെ കിടത്താൻ ഏറ്റവും നല്ല റൂമുകളാണ് മാറ്റി വെച്ചിരിക്കുന്നത് ആ റൂമുകൾക്കെല്ലാം 1 ദിവസത്തെ വാടക മിനിമം വാടക 3000 രൂപയായിരിക്കും അതിൻ്റെ പിന്നെ GST മറ്റ് ചാർജുകളും സർവീസ് ചാർജും എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഒരു 4000 രൂപ അത് തന്നെ 1 ദിവസം ഒരു റൂം വാടക തന്നെ വരും പിന്നെ നഴ്സിംഗ് കെയർ ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് നഴ്സിംഗ് കെയറിന് ഈടാക്കുന്നത് 500 മുതൽ 1000 രൂപ വരെയാണ് ഈടാക്കുന്നത് ബില്ലിലെ ഈ തുക കാണുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടും ഇവിടുത്തെ നഴ്സുമാർക്ക് എത്ര രൂപ ശമ്പളം കിട്ടും ഒരു ഡോക്ടറേക്കാളും കൂടുതൽ ശമ്പളം കിട്ടുമല്ലോ എന്ന് ഓർക്കും പക്ഷേ നഴ്സുമാരോട് രഹസ്യമായി ചോദിച്ചാൽ അവർ പറയും വെറും 10,000 രൂപയായിരിക്കും അവർക്ക് കിട്ടുന്ന ശമ്പളം ഇവിടെ ഒരു രോഗിയിൽ നിന്ന് 1000 രൂപ വീതം വാങ്ങുമ്പോൾ ഒരു നഴ്സിൻ്റെ കീഴിൽ 1 ദിവസം 5 രോഗികളെങ്കിലും ശുശ്രൂഷിക്കാൻ കാണും ഈ 5 രോഗികൾ കൂടെ അവർക്ക് കിട്ടുന്നതോ 5000 രൂപ ചാർജ് ചെയ്യും ഈ 5000 രൂപ 1 ദിവസം ചാർജ് ചെയ്യുമ്പോൾ അത് 30 ദിവസം ആകുമ്പോൾ അത് 1.5 ലക്ഷം രൂപയായി മാറും ഈ 1.5 ലക്ഷം രൂപ മാനേജ്മെൻറ്റ് ആശുപത്രി ഉടമകൾ വാങ്ങിക്കുമ്പോഴാണ് വെറും 10,000 രൂപ ഒരു നഴ്സിന് ശമ്പളമായി കൊടുക്കുന്നത് ഇങ്ങനെയുള്ള തീവെട്ടിക്കൊള്ളയാണ് നടത്തുന്നതും പല ആശുപത്രികളും അതുപോലെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന രോഗിക്ക് കൊടുക്കുന്ന ബിൽ ലക്ഷങ്ങളുടെ അത് മിനിമം ഒരു 2 ലക്ഷം രൂപയുടെ എങ്കിലും ബില്ല് കൊടുക്കുമ്പോൾ ആ രോഗി വീണ്ടും ബോധം കെട്ട് വീഴുമ്പോൾ അവിടെ തന്നെ അഡ്മിറ്റ് ആക്കേണ്ട സ്ഥിതി പല ആശുപത്രികളിലും കണ്ടുവരുന്നതാണ് അതേസമയം ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ശ്രീചിത്ര പോലെയുള്ള ആശുപത്രികളിലോ ഈ ആൻജിയോഗ്രാം നടത്തണമെങ്കിൽ വെറും 5000 രൂപയെ താഴെ മാത്രമേ ചെലവ് വരികയുള്ളൂ അതേസമയം ആൻജിയോപ്ലാസ്റ്റി നടത്തിയാലോ ഏകദേശം 2 ലക്ഷത്തിൽ പരം രൂപ സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്ന ഈ ആൻജിയോപ്ലാസ്റ്റി ഇവിടങ്ങളിൽ നടത്തിയാൽ ഏറിപ്പോയാൽ 10,000 രൂപ അതിൽ കൂടുതൽ ഒരു പൈസ പോലും ആകില്ല ഈ 10,000 രൂപയ്ക്കാണ് അവർ 2 ലക്ഷം രൂപ വരെ ഈടാക്കുന്നത് എല്ലാ സർക്കാർ ആശുപത്രികളിലും ഈ ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ ഇല്ലാത്തതാണ് ഈ സ്വകാര്യ ആശുപത്രികൾക്ക് തിന്ന് കൊഴുക്കാൻ ഉള്ള അവസരം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് മാറി മാറി വരുന്ന സർക്കാരുകൾ ഇങ്ങനെയുള്ള പ്രൈവറ്റ് ആശുപത്രികളുമായി ഉണ്ടാക്കുന്ന അവിശുദ്ധ ബന്ധം കാരണമാണ് സർക്കാർ ആശുപത്രികളിൽ പല ചികിത്സയ്ക്കും സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കാത്തത് എന്ന ആരോപണം പണ്ടേ ഉണ്ട് എങ്കിൽ പോലും ഇതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് സ്വകാര്യ ആശുപത്രികളുടെ ഈ കൊള്ള അവസാനിപ്പിക്കാൻ സർക്കാർ നന്നേ മുന്നിട്ടിറങ്ങിയേ പറ്റൂ സർക്കാർ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം കാരണം താലൂക്ക് ആശുപത്രികളിൽ വരെ ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിൽ വരെ ഈ ഹൃദയ ശസ്ത്രക്രിയ വരെ നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം ഒരുക്കിയേ മതിയാവൂ അങ്ങനെ ഒരുക്കിയാൽ ഒരു കാരണവശാലും ജനങ്ങൾക്ക് ചികിത്സ കിട്ടാതെ മരിക്കേണ്ട അവസ്ഥ വരില്ല കാരണം ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെന്നാൽ ലക്ഷങ്ങൾ ചെലവാക്കാൻ കയ്യിൽ കാശില്ലാത്തതാണ് പലരും ഇങ്ങനെ ഈ ചികിത്സകൾ നടത്താൻ മുതിരാത്തത് കാരണം ചെന്ന് കയറിക്കൊടുത്താൽ ലക്ഷങ്ങൾ കൊടുക്കണം ഇല്ലെങ്കിൽ കുടുംബമെങ്കിലും എഴുതി വിറ്റ് കാശുണ്ടാക്കി കൊടുത്തെങ്കിലേ ആ ആശുപത്രിയിൽ നിന്ന് ഈ ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ അത് പേടിച്ച് പല ആളുകളും അതിന് തയ്യാറാവുന്നില്ല പലരും അസുഖം വന്നാൽ പുറത്തു പോലും അറിയിക്കാതെ കൊണ്ടു നടക്കുന്നതിൻ്റെ രഹസ്യവും ഇതുതന്നെയാണ് ഓരോ വർഷവും ആരോഗ്യ മേഖലയുടെ വികസനത്തിനും ഉന്നമനത്തിനും വേണ്ടി പാവപ്പെട്ടവൻ്റെ നികുതി പണം ഉൾപ്പെടെ ഖജനാവിൽ നിന്ന് കോടികളാണ് സർക്കാർ ചെലവഴിക്കുന്നത് ഈ കാശ് മുഴുവൻ രാഷ്ട്രീയക്കാരൻ്റെ പള്ള വീർപ്പിക്കാനും രാഷ്ട്രീയക്കാരൻ്റെ കീശ വീർപ്പിക്കാനും മാത്രമേ
ഉദഗതതുള്ളൂ അല്ലാതെ സർക്കാർ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയുടെ വികസനത്തിനായി വളരെ തുലോം തുച്ഛമായ പൈസയാണ് താഴേ തട്ടുകളിൽ എത്തപ്പെടുന്നത് അതിനാൽ ഖജനാവിൽ നിന്ന് അനാവശ്യമായി ചിലവാക്കുന്ന ഫണ്ടുകൾ മാറ്റിയിട്ട് കൃത്യമായി ആരോഗ്യ വികസനത്തിന് വേണ്ടി ഈ ആശുപത്രികളിൽ അതായത് ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രികളിലും ആവശ്യം വേണ്ട സംവിധാനങ്ങൾ ആവശ്യം വേണ്ട രോഗികളെ പരിശോധിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കണം സ്വകാര്യ ആശുപത്രികളെ സഹായിച്ച് പാവപ്പെട്ടവരെ പിഴിയുന്ന അവസ്ഥ ഒഴിവാക്കണം അത് ഇനിയെങ്കിലും സർക്കാർ മുൻകൈ എടുക്കണം ഇനിയെങ്കിലും സ്വകാര്യ ആശുപത്രികളെ സഹായിച്ച് പാവപ്പെട്ടവനെ പിഴിഞ്ഞെടുക്കുന്ന അവസ്ഥ സംസ്ഥാനത്തു നിന്നും തുടച്ചു തന്നെ മാറ്റണം ഈ കോവിഡ് കാലത്തെ സംസ്ഥാനത്തെ എത്ര ആശുപത്രികൾ അതായത് സ്വകാര്യ ആശുപത്രികൾ സൗജന്യ ചികിത്സയും മറ്റും നൽകി സർക്കാരിനോട് സഹകരിച്ചു കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള ആശുപത്രികൾ പരിശോധിച്ചറിയാം ഒരു കോവിഡ് രോഗിയെങ്കിലും ഇവർ ചികിത്സിച്ചിട്ടുണ്ടോ ഇവർ പരിശോധിച്ചിട്ടുണ്ടോ ഇല്ല ഇവർക്ക് അതിനുള്ള സംവിധാനം സർക്കാർ നൽകിയിട്ടില്ല അതിനാൽ അടിയന്തരമായി ഈ കോവിഡ് ചികിത്സയ്ക്ക് അല്ലെങ്കിൽ കോവിഡ് പരിശോധനയ്ക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് അനുവാദം നൽകണം അത് സൗജന്യമായി സർക്കാർ ആശുപത്രികളിൽ കൊടുക്കുന്ന അതേ സൗജന്യം തന്നെ സ്വകാര്യ ആശുപത്രികളിലും രോഗികൾക്ക് കിട്ടത്തക്കവണ്ണം ഉള്ള സംവിധാനങ്ങൾ അടിയന്തരമായി സർക്കാർ ചെയ്യണം കാരണം സ്വകാര്യ ആശുപത്രികളിലുള്ള നഴ്സുമാരെ ഇതിനുവേണ്ടി പ്രയോജനപ്പെടുത്താനാകും മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി സ്വാശ്രയ മേഖലയിൽ ഒരുപാട് കോളേജുകളും മെഡിക്കൽ കോളേജുകളും ഡെന്റൽ കോളേജുകളും പാരാമെഡിക്കൽ കോളേജുകളും നഴ്സിംഗ് കോളേജുകളും ഒക്കെ അവർക്ക് ചോദിച്ചതിന് അവർക്ക് കൊടുത്തിട്ടുമുണ്ട് അവരെ സഹായിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ളവരെ അവർക്ക് തിരിച്ചും സർക്കാരിനെ സഹായിക്കാനുള്ള ബാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കോവിഡ് രോഗികളെ അവരുടെ സൗജന്യമായി തന്നെ അവർ ചികിത്സിക്കണം ചികിത്സിക്കാനുള്ള സാഹചര്യം സർക്കാർ തന്നെ അവർക്ക് ഒരുക്കി കൊടുക്കണം അവർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അവർ ചികിത്സിക്കും അത് ഉറപ്പാണ് സർക്കാർ പറയാൻ കാത്തിരിക്കുകയാണ് പല ആശുപത്രി മാനേജ്മെന്റുകളും അതുപോലെ പാവങ്ങളെ പിഴിയാതെ എങ്ങനെ സ്വകാര്യ ആശുപത്രികൾ വലിയ കെട്ടിട സമുച്ചയങ്ങളും മണിമന്ദിരങ്ങളും ഒക്കെ നിർമ്മിക്കും ഇതൊക്കെ നിർമ്മിക്കുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ പാവങ്ങളുടെ ചെറിയ ചെറിയ പൈസകളാണെന്നുള്ളത് ഓർമ്മ വേണം അതുകൊണ്ട് പാവങ്ങളെ സൗജന്യമായി ചികിത്സിക്കാൻ കൂടെ അവർക്ക് മനസ്സ് തോന്നണം അതുപോലെ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്കുള്ള ഫീസ് ഏകീകരിക്കണം ഒരു ആശുപത്രിയിലെ ചികിത്സാ ഫീസ് അല്ല മറ്റൊരാശുപത്രിയിൽ തൊട്ടടുത്ത് തന്നെയുള്ള മറ്റാശുപത്രിയിൽ ഇതേ ചികിത്സയ്ക്ക് ചെന്നാൽ പോലും രണ്ടിടത്തും രണ്ട് ബില്ലാണ് ഈടാക്കുന്നത് രണ്ട് തരം ഫീസുകളാണ് ഈടാക്കുന്നത് അത് മാറ്റണം സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയുടെ ഫീസുകൾ ഏകീകരിച്ച് ഒരേ തുകയായിരിക്കണം എങ്കിലേ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ രോഗികൾക്ക് അവർക്ക് ഇവരുടെ സേവനം ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറോടും ഒരു കാര്യമേ പറയാനുള്ളൂ ഈ സ്വകാര്യ ആശുപത്രികളെ നിലയ്ക്ക് നിർത്തണം അവർക്ക് തിന്നു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത് അതിനായി നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട നിങ്ങൾ കടമെടുത്താലും നിങ്ങൾ വായ്പ മേടിച്ചാലും നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയാലും ശരി തന്നെ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും വേണ്ട ഫെസിലിറ്റികൾ ഉണ്ടാക്കണം അതിനു വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം ഈ ആശുപത്രികളിലെല്ലാം ഏറ്റവും നൂതനമായ ഓപ്പറേഷൻ തിയേറ്ററുകളും എല്ലാം സജ്ജീകരിക്കണം അങ്ങനെ സജ്ജീകരിച്ചാൽ ഒരുപാട് പാവങ്ങളായ രോഗികൾക്കത് പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാകും കാരണം ഡോക്ടർമാർക്ക് അർഹിക്കുന്ന ശമ്പളം കൊടുത്താൽ അവർ ഒരിക്കലും സ്വകാര്യ ആശുപത്രികളിൽ പോവില്ല അവർ ഗവൺമെൻറ് ആശുപത്രികളിൽ സേവനം ചെയ്യാൻ അവർ തയ്യാറാവും അവരെയൊക്കെ സബ്സിഡിയോടുകൂടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസം വരെ നൽകിയാണ് അവരെ പുറത്തു വിട്ടിട്ടുള്ളത് അവർ നിർബന്ധമായും അവർ അവരുടെ ഒരു സേവനം സർക്കാർ ആശുപത്രിയിൽ കിട്ടണം അവർക്കതിനായി അർഹിക്കുന്ന ശമ്പളം അവർക്ക് കൊടുക്കണം കൊടുത്താൽ അവർ ജോലി ചെയ്യും ഉറപ്പാണത് സർക്കാർ ഖജനാവിലെ പാവപ്പെട്ടവന്റെ പണമെടുത്ത് കെ എം മാണിക്ക് സ്മാരകം പണിയാൻ 5 കോടി കൊടുക്കാതെ ആ പൈസ എടുത്ത് 5 ആശുപത്രികളിലെങ്കിലും അതായത് 5 സർക്കാർ ആശുപത്രികളിലെങ്കിലും ഈ സംവിധാനങ്ങൾ ഒരുക്കിയാൽ ഒരുപാട് രോഗികൾക്ക് അതും പ്രയോജനമായേനെ ഈ കൊറോണ നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് സർക്കാർ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ ജനം തെരുവിലിറങ്ങും